ആരി വറുത്ത് സമയം കളയാതെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സാധാരണയായിട്ട് അരിയൊക്കെ വറുത്ത് ഒരുപാട് സമയം കളയുന്നതുകൊണ്ട് പലരും ഇത് തയ്യാറാക്കാനായിട്ട് മടി കാണിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ 2 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്, സാധാരണ നിലക്കടല. വറുത്ത കടലയാണെങ്കിൽ കുറച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി, വറുക്കാത്ത കടലയാണെങ്കിൽ നന്നായിട്ട് വറുത്തെടുക്കണം. അതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള 2 ബൗളിലാണ് കടല എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വറുത്ത കടലയാണ്, അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. അഥവാ ഇപ്പോൾ വറുക്കാത്ത കടലയാണെങ്കിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ചെറിയ തീയിൽ വെച്ചിട്ട്. എന്നിട്ട് നമ്മളിത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതങ്ങ് മാറ്റി വെക്കാം. സെയിം പാനിൽ നമ്മൾ 2 കപ്പ് അവിലാണ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ അരിക്ക് പകരമായിട്ട് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം സെയിം കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് കപ്പിലാണോ നിങ്ങൾ കടല അളന്നെടുക്കുന്നത് സെയിം കപ്പിൽ തന്നെ അവലും അളന്നെടുത്താൽ മതി. ഇപ്പോൾ വെയിറ്റിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 1 കിലോ കടലയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കിലോ അവിലെടുത്താൽ മതി. ഇതും നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. കൈകൊണ്ടെടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോകരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് സാവധാനം വറുത്തെടുത്താൽ മതിയേ. എന്നിട്ട് അതും കൂടെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചൂടാറി വരാനായിട്ട്. ഇത് രണ്ടും നല്ലതുപോലെ ചൂടാറി വന്നാൽ നമുക്കിത് പൊടിച്ചെടുക്കണം. ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് പൊടിച്ചെടുക്കാം. നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് ഫൈനാക്കി പൊടിച്ചെടുക്കേണ്ട, അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കടലയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിത് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ കടല മുഴുവനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിലും കൂടെ പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്ത അവിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടയാണിത്. അരി ഉണ്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിരിക്കും, പക്ഷേ ഇത് അങ്ങനല്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഏലക്കായുടെ സ്ട്രോങ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, ഒരുപാടായി പോവണ്ട. എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഉപ്പും ഏലക്കായുടെ പൊടിയും ഇതിലെല്ലാ ഭാഗത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചിലപ്പോൾ പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കില്ല. അതായത് ഫ്രിഡ്ജിൽ വെക്കാതെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരും തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെല്ലം ചേർത്ത് കൊടുക്കാം. വെല്ലം ഉരുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ശർക്കര പാനിയാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. സാധാരണയായിട്ട് അരിയുണ്ടൊക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാവരും ശർക്കര പൊടിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടമാവില്ല, ശർക്കര അവിടെ ഇവിടെയൊക്കെ കടിക്കുന്ന സമയത്ത് ചിലർക്ക് ഇഷ്ടമാവില്ല. പക്ഷേ ഇങ്ങനെ പാനിയാക്കി ചേർക്കുകയാണെങ്കിൽ ഉണ്ട നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാം ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്താണ്. ഒരുപാട് തിക്കായിട്ടുള്ള ശർക്കര പാനിയൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഈ ഒരു പൊടിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ഇനി നമ്മളിത് കൈകൊണ്ടെടുത്തിട്ട് ഉണ്ടയാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരുവത്തിൽ റോളാക്കി കിട്ടുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവാണ്. അപ്പോൾ നിങ്ങൾ ശർക്കര പാനി മധുരം നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ആവുന്നത് വരെ ചേർത്ത് കൊടുത്താൽ മതിയേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടയാണ്. നമ്മളിത് തേങ്ങ ചേർത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ 2 ആഴ്ചയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ തേങ്ങയൊക്കെ ചേർത്താണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ 1-2 ആഴ്ചയൊക്കെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാം. പല രീതിയിലും നമ്മൾ ഉണ്ട തയ്യാറാക്കാറുണ്ട്. ഇതൊരു സിമ്പിൾ വേർഷനാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കുകൾ അറിയിക്കാനായിട്ട് മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.